പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞം 2023 നോട് അനുബന്ധിച്ച് രണ്ടാമത് ജില്ലാതല യോഗം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ ഇലക്ഷൻ ഒബ്സർവർ വെങ്കിടേഷ്പതിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അധ്യക്ഷയായി. ആധാർ ലിങ്കിംഗ് കോളേജ് തല ക്യാമ്പയിനുകൾ ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ യോഗത്തിൽ വിശദീകരിച്ചു. മരണമടഞ്ഞ ശേഷവും വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെടാതെ സമ്മതിദായകരുടെ പേരുകൾ നീക്കുന്നതിനും വോട്ടർ ഐഡി കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനും വിഎൽഒ ബിഎൽഎമാർ എന്നിവരുടെ സംയുക്ത പ്രവർത്തനം നടത്തണമെന്നും ഒബ്സർവർ നിർദ്ദേശിച്ചു. ആദ്യഘട്ട യോഗത്തിന് ശേഷം ആധാർ ലിങ്കിംഗ് കോളേജ് തല ക്യാമ്പയിനുകൾ ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനങ്ങളിൽ ജില്ലാ കളക്ടർ യോഗത്തിൽ വിശദീകരണം നടത്തി. ലാസ്റ്റ് മീറ്റിംഗിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ബി എൽ എമാര് ബൂത്ത് ലെവൽ ഏജൻസിന്റെ ലിസ്റ്റ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് കക്ഷികൾ മാത്രമേ നമുക്ക് മെയിൽ ആയിട്ട് തന്നിട്ടുള്ളൂ. അത് കോൺസ്റ്റിറ്റ്യൻസി വൈസ് രണ്ട് കോൺസ്റ്റിറ്റ്യൻസി, എനിക്ക് നിന്ന് കോൺഗ്രസിന്റെ രണ്ട് കോൺസ്റ്റിറ്റ്യൻസി ദേവികളും പീരുമേടും മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊന്നും കിട്ടിയില്ല. ബാക്കിയും എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം തന്നിട്ടില്ല. നമുക്ക് എല്ലാ കോൺസ്റ്റിറ്റ്യൻസിയിലും ബി എൽ എമാരെ കിട്ടിയാലേ നമുക്ക് ഈ എന്താണ് ഇതിൽ ചേർക്കുകയും ആധാർ ലിങ്കിങ്ങും ഇതുപോലുള്ള കാര്യങ്ങളിൽ ആ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലേ ബി എൽഒ ബി എൽ എമാര് ബൂത്തുകളിലൂടെ പോയി അല്ലെങ്കിൽ ആളുകളെ കണ്ടൊരു പരാതിയില്ലാത്ത രീതിയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഇവരുടെ ലിസ്റ്റ് നിർബന്ധമായിട്ടും തരണം. വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞവുമായി ബന്ധപ്പെട്ട് December 23 രാവിലെ 10:30 വിഎൽഎ വിഎൽഒ എന്നിവരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ സംയുക്ത യോഗം ബന്ധപ്പെട്ട എല്ലാ ഇആർഒമാരുടെയും നേതൃത്വത്തിൽ നടത്തുവാൻ തീരുമാനിച്ചു. യുവജനങ്ങളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും അതിന് സഹായ സഹകരണം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നൽകണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. തൊടുപുഴ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിൽ നടത്തിയ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ജില്ലയിലെ തഹസിൽദാർമാർ, ഇലക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.